നമസ്കാരം. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി വിധിക്കെതിരെ പ്രതികൾ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകി. 12 വർഷമായി ജയിലിൽ കഴിയുകയാണെന്നും ശിക്ഷ ഇളവ് ചെയ്ത് ജാമ്യം അനുവദിക്കണമെന്നുമാണ് പ്രതികളുടെ ആവശ്യം. 1 മുതൽ 8 വരെയുള്ള പ്രതികളാണ് ശിക്ഷ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ ഇരട്ട ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ട അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, റെജി ഷാഫി, ഷിനോജ് എന്നിവരുൾപ്പെടും. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാരിന്റെ നീക്കം വിവാദമായതിനു പിന്നാലെയാണ് പ്രതികൾ സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. CPMന് വരുംകാലങ്ങളിൽ ഭരണം പോകുന്ന അവസ്ഥയുണ്ടായാൽ ഇനിയുള്ള കാലം മുഴുവൻ പുറം ലോകം കാണാതെ കഴിയേണ്ടി വരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാവാം പ്രതികൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും TP വധക്കേസ് ഇന്നും CPMന് അഴിയാക്കുരുക്കാണ്. 2012 May 4 വടകര വള്ളിക്കാട് വെച്ച് TP ചന്ദ്രശേഖരനെ പ്രതികൾ കാറിടിപ്പിച്ച ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. 36 പ്രതികളാണ് കേസിലുണ്ടായിരുന്നത്. 2014 കോഴിക്കോട് അഡീഷണൽ ജില്ലാ കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. അതിനിടയിൽ TP വധക്കേസിൽ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത് സർക്കാരിനെ മുഖം രക്ഷിക്കാനുള്ള നടപടിയാണെന്ന് KK രമ MLA വ്യക്തമാക്കി. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിന് ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. വിഷയം വിവാദമായപ്പോൾ സർക്കാർ മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും KK രമ ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് Grade 1 BG അരുൺ, അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ OV രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത്. അതേസമയം കഴിഞ്ഞ ദിവസം TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവിൽ പ്രതിഷേധിച്ച് പ്രക്ഷുബ്ധമായി നിയമസഭാ പ്രതിപക്ഷം ഇറങ്ങിപ്പോയിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളായ 4 പേർക്ക് ശിക്ഷയിളവ് നൽകാനുള്ള സർക്കാരിന്റെ നീക്കം നിയമസഭയിൽ പ്രതിപക്ഷം ചോദ്യം ചെയ്താണ് പ്രതിഷേധം നടത്തിയത്. പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷൻ സഭയിൽ വരുന്നതിന് തൊട്ടു മുൻപ് ജയിൽ ഉദ്യോഗസ്ഥരെ സർക്കാർ സസ്പെൻഡ് ചെയ്തു. കോടതി അലക്ഷ്യത്തിന് സാധ്യതയുണ്ടെന്ന നിയമോപദേശത്തിന് പിന്നാലെയാണ് ജയിൽ ഉദ്യോഗസ്ഥരെ സർക്കാർ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിട്ടത്. മുഖ്യമന്ത്രി സഭയിൽ ഇല്ലാതിരുന്നതിനാൽ വിഷയത്തിൽ മന്ത്രി MB രാജേഷാണ് മുഖ്യമന്ത്രിക്കായി സസ്പെൻഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതികരണം നടത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ടുള്ള സബ്മിഷൻ അവതരിപ്പിച്ച ശേഷമാണ് സ്പീക്കറും സഭയിലെത്തിയത്. പ്രതിപക്ഷം ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതായി MB രാജേഷും സഭയിൽ പറഞ്ഞു. ശിക്ഷാ ഇളവിന് പ്രതികൾക്ക് അർഹതയില്ലെന്നും MB രാജേഷ് പറയുകയുണ്ടായി.